ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ. എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് ചെയ്യുകയാണെങ്കിൽ ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കൊരു കാർ റേസിംഗിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അവിടെ ചുവന്ന ബട്ടൺ ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വെച്ചാൽ പുതിയ പുതിയ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ടിംഗ് വേണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ. എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോണ എല്ലാവർക്കും അറിയാലോ ഗെയിം. നമുക്ക് ഒരു ഗെയിം ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു കാർ റേസിംഗിൻ്റെ ഒരു ഗെയിം ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ സ്കെച്ച് വെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു കോഡ് കൊടുക്കുക, ആ കോഡ് കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് നമ്മളെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് വെയർ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതാണ്, ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് വേണ്ട ആൾക്കാരെ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് വേണമെങ്കിൽ ഇത് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചിട്ടാണെങ്കിൽ ഒരു 25 സബ്സ്ക്രൈബ്സ് എനിക്ക് ഒപ്പിച്ചെന്നുകാണെങ്കിൽ 25 സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ഒപ്പിച്ചിരുന്ന് ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചെന്നാൽ മതി. എൻ്റെ നമ്പർ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയച്ചെന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, പ്ലസ് ബട്ടൺ ക്ലിക്കാം. അപ്പോൾ നമ്മൾ ഈ ആപ്പിന് എന്ത് നെയിമാണ് ഇടുന്നത്? ഇപ്പോൾ ഞാൻ ക്രൈസി എന്നിടാൻ പോവാം. ക്രൈസി, സോറി ഫ്രണ്ട്സ്, ക്രൈസി കൽപ്പ്, വൺ മിനിറ്റ്, ക്രൈസി കാർ എന്നിടാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളറും ചെയ്തൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആണ് കളറൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് നെയിം, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊജക്റ്റിൻ്റെ ക്രൈസി കാർ ഡോട്ട് ഇട്ടിട്ട്, സോറി ഫ്രണ്ട്സ്, ഇവിടെ ഡോട്ട് ഇട്ടിട്ട് കാർ. ഇപ്പോൾ പ്രൊജക്റ്റ് നെയിം നിങ്ങൾക്ക് ഇതന്നെ കൊടുക്കാം, ക്രൈസി കാർ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നെയിമാണോ കൊടുക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇത് വെറുതെ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഐക്കൺ കൊടുക്കണം. ഐക്കണ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ക്രൈസി എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാർ റേസിംഗിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ വരാം. അപ്പോൾ ഈ മെയിൻ നിറയെ ഓപ്ഷൻ ഉണ്ട്, മെയിൻ HTML നിറയെ ഓപ്ഷൻ സിംപ്ലി ക്ലിക്കാം. അത് ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഓപ്ഷൻ ഉണ്ട്, ഈ ഓപ്ഷൻ സിംപ്ലി ക്ലിക്കാം. നമുക്ക് ഈസി മെത്തേഡായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ട്രാഗ് ടാങ്കിളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അൺമാർക്ക് ചെയ്യാം. അൺമാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ടിക്ക് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെയാണ് ടിക്ക് ഉള്ളത്, രണ്ടെണ്ണം അത് മാറ്റിയിട്ട് ഇത് ഇവിടെ ടിക്ക് കൊടുക്കാം. ഇതാ ഇവിടെ ടിക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇത് ലാസ്റ്റത്തിൽ ഹൈഡ് എന്ന് പറയും, ഇതും ഒന്ന് ടിക്ക് കൊടുക്കാം. അപ്പോൾ മൊത്തമായിട്ടുള്ളത് കിട്ടും. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ HTML പോവാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ട്രാഗ് ചെയ്തിട്ട്, നമ്മൾ വെബ്സൈറ്റിൻ്റെ ഇത് ട്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വെബ്സൈറ്റിൻ്റെ ഇത് ട്രാഗ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവൻ്റ് നിറയെ ഓപ്ഷൻ ഉണ്ടാകും. ഇവൻ്റ് നിറയെ ഓപ്ഷൻ സിംപ്ലി ക്ലിക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ക്രിയേറ്റ് നിറയെ ബട്ടൺ ക്ലിക്കാം. ഇവിടെ എന്നിട്ട് വ്യൂ നിറ ഓപ്ഷൻ ഉണ്ട്, വ്യൂ നിറ ഓപ്ഷനിൽ ഗെറ്റ് URL നിറ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ലോഡ് URL, ഗെറ്റ് അല്ല, ലോഡ് URL നിറ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്കൊരു കോഡ് തരാം, ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ലിങ്ക് ഞാൻ ഇപ്പോൾ ലിങ്ക് തരാം. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്ക് താഴെ പോയിട്ട് വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ലോഡ് URL എന്ന് പറഞ്ഞ അവിടെ ആ ബോക്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഓണൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതാണ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ എത്ര പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ ക്രൈസി കാർ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നമുക്ക് പൊളിക്കല്ലേ. അപ്പോൾ പ്രൊവിഷൻ വേണ്ട ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യാം. 20 വെറും 25 സബ്സ്ക്രൈബ്സേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൊണ്ട് പറ്റും, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ പറയാനുള്ളൂ. ഇനി അടിപൊളി ടെമ്പിൾ റണ്ണ് അങ്ങനെയുള്ള പല ഗെയിംസ് നിങ്ങൾ പറയുന്ന ഏത് ഗെയിംസ് ആണെങ്കിലും നമുക്ക് നോക്കാം. പബ്ജി ഒന്ന് പൈൽ നോക്കാൻ കഴിയില്ല, കാരണം ഇതിന് താങ്ങാൻ കഴിയില്ല. പബ്ജിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വെച്ചിട്ടാണെങ്കിൽ അതിനൊക്കെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പബ്ജീൻ്റെ കുറേ ഇത് ഡയമണ്ട് കിട്ടുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിംഗ് ഉണ്ടായി, എല്ലാവരും ലൈക്ക് അടിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മളെ ആപ്ലിക്കേഷൻ.
എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മാതിരി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ വർക്ക് ആവില്ല. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓഫ്, എപ്പോൾ ഇൻസ്റ്റാളായില്ലേ? അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ സിംപ്ലി ഒന്ന് ഓപ്പൺ ആക്കാം, നമ്മളെ ഗെയിം ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു തിരിഞ്ഞ് ഇപ്പോൾ എറോ മാർക്ക് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോഡാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു അഡാറ് ഗെയിം തന്നെ കേട്ടോ. അപ്പോൾ ചെറിയൊരു പരസ്യം വരും, അതൊന്ന് ക്ലോസ് ചെയ്യും. ഇവിടെ സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, സ്കിപ്പ് ആഡ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ലോഡാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു അമേസിങ് കാർ തന്നെയാണ്. ബൂം. നമുക്കൊന്നും കൂടി കളിക്കാം. നമ്മൾ പ്രൊഫഷണൽ ഒരു ആപ്ലിക്കേഷൻ്റെ മാതിരി തന്നെ ഉണ്ട്. ഓഫ് ഗെയിം. അപ്പോൾ ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ഇവിടെ പരസ്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ പൊളിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പിൾ റൺ അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടിങ്ങും വേണം. പുതിയ പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഗുഡ് ബൈ.